ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി 17-ാം തീയതി ആയിരുന്നു തമിഴ്നാടും പുതുച്ചേരിയും കോട്ടൺ ക്യാൻഡി ബാൻ ചെയ്തത് അതോടൊപ്പം തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വേറൊരു ന്യൂസും കൂടെ നമ്മൾ അറിഞ്ഞു അതായത് കോട്ടൺ ക്യാൻഡി ക്യാൻസറിന് കാരണമാകും നമുക്കറിയാം കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഉത്സവത്തിനും പിന്നെന്താ കാർണിവൽസിനും ഫെസ്റ്റിനും ഒക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ധാരാളമായിട്ട് വിൽക്കുന്ന ഒരു സാധനമാണ് ഈ കോട്ടൺ ക്യാൻഡി നമ്മൾ ഒത്തിരി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിന്റെ ഒരു പാർട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കോട്ടൺ ക്യാൻഡീസിനെ അങ്ങനെ അത്രയും ഫേവറബിൾ ആയിട്ടുള്ള ഈ ഒരു സാധനം എങ്ങനെ ക്യാൻസറിന് കാരണമാകും അത് എല്ലാവരെയും ഒന്ന് ഷോക്ക് ചെയ്തൊരു സംഭവമാണ് ശരിക്കും നമുക്കറിയാം ഈ കോട്ടൺ ക്യാൻഡിയുടെ കളർ എന്താ ഒരു പിങ്കിഷ് കളർ അല്ലേ നല്ല രസമുള്ള ഒരു പിങ്ക് കളറാണ് മിക്കപ്പോഴും പിങ്ക് കളറിലാണ് ഇത് കാണപ്പെടുന്നത് ഈ പിങ്ക് കളറാണ് ഈ കോട്ടൺ ക്യാൻഡിയെ ക്യാൻസറസ് ആകുന്നത് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിങ്ക് കളർ നൽകുന്നത് റോഡമൈൻ ബി എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ആൻഡ് ഇറ്റ്സ് നോട്ട് എ സിന്തറ്റിക് ഫുഡ് കളർ ബട്ട് ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രിയൽ ഡൈ അതായത് പല ഇൻഡസ്ട്രീസിന് ഉപയോഗിക്കുന്ന കളർ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡൈ ആണ് അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കോട്ടൺ ഇൻഡസ്ട്രി പേപ്പർ ഇൻഡസ്ട്രി ആൻഡ് ഈവൻ ഇങ്കുകൾ മഷികളിൽ വരെ ഉപയോഗിച്ചു വരുന്ന ഒരു കെമിക്കൽ ഡൈ ആണ് ഈ ഒരു റോഡമൈൻ ബി എന്ന് പറയുന്നത് ആൻഡ് നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ആക്ട് പ്രകാരം 2006 ആക്ട് പ്രകാരം ഈ റോഡമൈൻ ബി പോലെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻഡസ്ട്രിയൽ ഡൈയുടെ ഫുഡിലുള്ള ഉപയോഗം എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇല്ലീഗലാണ് അതുമാത്രമല്ല USA കാലിഫോർണിയ യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ റോഡമൈൻ ബിയെ ഒരു കാർസിനോജന്റെ പട്ടികയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതായത് ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇത്തരത്തില് ഫുഡ് ഗ്രേഡ് പോലും അല്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ പോലും അല്ലാത്ത ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ ഒരു എന്താ പറയുന്നത് കോട്ടൺ ക്യാൻഡിയെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഒരിടയ്ക്ക് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഈ പോപ്കോൺ പിന്നെ നമ്മുടെ അരിയുടെ പൊരി ഉണ്ടല്ലോ റൈസ് ഫ്ലേക്സ് അങ്ങനെയുള്ള പൊരികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാനുഫാക്ചറേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ടയറൊക്കെ കത്തിച്ച് അതിന്റെ ചൂടിലാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഭയങ്കര വൈറലായിരുന്നു നമുക്കറിയാം ഈ ഒരു കോട്ടൺ ക്യാൻഡി ഇങ്ങനെയുള്ള പൊരികള് ഈ പോപ്കോൺ പോലുള്ള സാധനങ്ങൾ നമ്മൾ ലേബലൊന്നും ചെയ്യാത്ത വലിയ പാക്കേജിംഗ് ഒന്നും ചെയ്യാതെ പുറകിൽ അങ്ങനെ ലേബലിംഗ് ഒന്നും ചെയ്യാതെ ഫുഡ് സ്റ്റാൻഡേർഡോ ഫുഡ് ഗ്രേഡോ ഒന്നും പാലിക്കാതെയാണ് വിൽക്കുന്നത് കാരണം ഫെസ്റ്റിവൽസിനൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കുന്ന സാധനമാണ് അതിനകത്ത് വലിയ ഫുഡ് സേഫ്റ്റി റൂൾസും റെഗുലേഷൻസും ലോസും ഒന്നും പാലിക്കുന്നുമില്ല നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്ത് സാധനം വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു മടിയില്ല അത്തരത്തില് മിക്കവാറും ഫുഡ് ഗ്രേഡോ ഫുഡ് സ്റ്റാൻഡേർഡിലോ ഒന്നും പെടാത്ത കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് ഇത്തരം കാര്യങ്ങൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനകത്ത് അഡിറ്റീവ്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ഒന്ന് മനസ്സിലാക്കി ഇത്രയും വർണ്ണാഭമായ പിങ്കിഷ് കളറിന് പുറകില് ഒരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കർണാടകയും ഈ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഈ ഒരു ഇന്നലെ കഴിഞ്ഞ ദിവസം കർണാടകയും നമ്മുടെ ഈ ഒരു കോട്ടൺ ക്യാൻഡി ബാൻ ചെയ്തിട്ടുണ്ട് കർണാടകയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കി ഇതിന്റെ സാമ്പിൾസ് എടുത്തോണ്ട് പോയിട്ട് അതിനകത്ത് റോഡമൈൻ ബി ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കർണാടകയും ടോട്ടലി ഈ ഒരു സാധനം ബാൻ ചെയ്തു നമ്മുടെ കേരളത്തിലും ഈ സാധനം ധാരാളമായിട്ട് കാണുന്നതാണ് ഇപ്പൊ ഫെസ്റ്റിവലിന്റെ സീസൺ ആണ് അങ്ങോളം ഇങ്ങോളം പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഉത്സവങ്ങളും പെരുന്നാളും ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പൊ ധാരാളമായിട്ട് ഈ ഒരു സാധനം ഇപ്പൊ വിറ്റ് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമല്ല മറൈൻ ഡ്രൈവ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതെന്നും കാണുന്ന ഒരു സാധനമാണ് അപ്പൊ നമ്മുടെ കേരളത്തിലും ഈ ഒരു സാധനം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അത് ബാൻ ചെയ്യേണ്ട സമയം അധികരിച്ചു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കുട്ടികൾ മാത്രമല്ല നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണ് അതൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇതിനൊക്കെ പുറകിൽ ഒരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് നമ്മുടെ ഈ ഒരു റോഡമൈൻ ബിയുടെ ഇൻക്രീസ് യൂസ് വളരെയധികം എപ്പോഴും കൺസ്യൂം ചെയ്യുന്നത് വഴി ക്യാൻസർ ലിവർ ഡിസ്ഫങ്ഷൻ ഈവൻ നമ്മുടെ ബ്രെയിനിന് വരെ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇത് ആനിമൽസിൽ ഇത് എക്സ്പെരിമെന്റ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇത്തരത്തിൽ കോസസ് ഇത്തരത്തിലുള്ള നമ്മുടെ ബോഡിക്ക് ഇത്തരത്തിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു കെമിക്കലാണ് ഈ ഒരു സാധനം അപ്പൊ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലോണം ദോഷമാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു സാധനമൊക്കെ ഉപയോഗിക്കാം അപ്പൊ ഇതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ കരുതുന്നു ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ